ഹായ് ഓൾ, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ഷോ ഓഫ് ബിസിനസ്സാണോ അല്ലെങ്കിൽ അതൊരു ഷോ ഓഫ് ബിസിനസ് അല്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഒരുപാട് കമൻസ് യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് കമൻസ് ഉണ്ട് പോലെ വലിയ ഷോ ഓഫ് ആണെന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ഷോ ഓഫ് ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഷോ ഓഫ് ബിസിനസ്. ലോകത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, ലോകത്തെല്ലാ ബിസിനസ്സുകളും ഷോ ഓഫ് ബിസിനസ്സാണ്. എന്താ ഷോ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. ഇത് ചെയ്യാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ലോകത്ത് ഏതൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നാലും ഫസ്റ്റ് അതിൻ്റെ ഷോ ഓഫ് ആണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു സോപ്പാണെങ്കിൽ അല്ലെങ്കിൽ ലെക്സ് സോപ്പൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ പ്രോഡക്റ്റിനെ ഷോ ഓഫ് ആണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം തന്നെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും പല അഡ്വർടൈസ്മെൻറ്റുകളും നമുക്കറിയാം, ഒരു ബന്ധവും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ്. പല ഫിലിം ആക്ടേഴ്സും പൈശ്രായ പോലുള്ള വലിയ സെലിബ്രിറ്റി ആക്ടേഴ്സൊക്കെ ആക്ടേഴ്സൊക്കെ വന്നിട്ട് അതിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും, ഞാൻ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മേനി അഴകിൻ്റെ രഹസ്യം അതാണ് എന്നൊക്കെ പറയുന്ന ഷോ ഓഫ് പോലെ അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. പലപ്പോഴും പല രീതിയിലും നമ്മൾ മനസ്സിലാക്കാം. ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഷോ ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് PSC കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, IAS കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ റിസൾട്ടാണ് ഷോ ഓഫ് ചെയ്യുക. ആ റിസൾട്ട് ഷോ ഓഫ് ചെയ്താൽ മാത്രമേ അടുത്ത കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഷോ ഓഫ് ഏതൊരു ബിസിനസ്സിനും അത്യാവശ്യമാണ്, അത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനും അത്യാവശ്യമാണ്. എങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ മറ്റുള്ള ആളുകൾക്ക് ഈ ബിസിനസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇതിൽ അച്ചീവ്മെൻറ്റ്സ് നേടാൻ പറ്റുമോ എന്നും അവരെ പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരിലേക്ക് അത് ഒരു അട്രാക്റ്റ് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ, തീർച്ചയായിട്ടും ഇതിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സും അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസും അവർക്കിടയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ തീർത്തും എന്താ പറയുക, നമ്മളെ വല്ലാത്ത രീതിയിൽ, ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സാണ്, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അതാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ ആവരുത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവരാണ് പല ആളുകളും ചോദിക്കുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ എന്തിനാണ് കോട്ടിട്ട് മാത്രം ആളുകളോട് സംസാരിക്കുന്നത്? ഈ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യണം. നമ്മളൊരു 5-star ഹോട്ടലോ അല്ലെങ്കിൽ ചില നോർമൽ ഹോട്ടൽസിൽ പോകുമ്പോൾ പോലും അവിടെ സ്യൂട്ട് ഇട്ടിട്ട് റിസപ്ഷനിൽ ആളുകളുണ്ടാവും. അത് ഒരുപക്ഷെ 10,000-20,000 രൂപയോ അല്ലെ 30,000 രൂപയോ 50,000 രൂപയോ വരുമാനം വാങ്ങുന്ന ആൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ആ സ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് സ്യൂട്ട്. ഇത് കണ്ട് പല ആളുകൾക്കും എന്തിനാണ് ചൊറിച്ചിൽ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഈ ബിസിനസ്സിന് ആവശ്യമുള്ള ഡ്രസ്സ് എന്താണോ അതാണ് ഞാൻ ധരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചേഞ്ചസ് നമ്മളത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്ന് അവരുടെ സ്വപ്ന വാഹനമായ ഒരു ഫോർ വീലറിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സിലേക്കോ സ്വന്തമായ ഒരു വീട്ടിലേക്കോ മാറുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പരാജയപ്പെട്ട ആളുകളെ കുറിച്ച് സംസാരിക്കാത്തത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പേർ പരാജയപ്പെട്ടു പോകുന്നില്ലേ? എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കാത്തത്? അത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ മറുപടി ഇതാണ്, നിങ്ങളൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ് അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പരാജയപ്പെട്ട കുട്ടികളുടെ ഒരു നീണ്ട നിരയല്ല അവരവിടെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലെത്തിക്കുക. തീർച്ചയായിട്ടും അതിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ്. 100,000 PSC കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ PSC എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ, 400-500 പേർക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആ ജോലി കിട്ടിയ ആളുകളെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100-200 കുട്ടികൾ പഠിക്കുമ്പോൾ അതിൽ അവർക്ക് ജോലി കിട്ടുന്നത് ചിലപ്പം, അല്ലെങ്കിൽ PSC കിട്ടുന്നത് ഒരു 4-5 പേർക്കാണെങ്കിൽ, ആ 4-5 പേരെയാണ് അവിടെ ഷോ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, ലോകത്തിൽ ഏതൊരു ബിസിനസ്സിലും പരാജയപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷേ പരാജയപ്പെട്ട ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പാഷനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ഒരാൾ ഈ പരാജയപ്പെട്ട ആളുകളെ ഫോക്കസ് ചെയ്തല്ല പോകുന്നത്, ആ മേഖലയിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്താണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ
നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പിലെത്തുന്ന ആളുകൾ നമുക്കുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അത് തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യണം. അതൊരു ഷോ ഓഫ് ആയിരുന്നു, മറ്റ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇത്തരത്തിൽ നമ്മൾ കഴിക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ആളുകൾ സംബന്ധിച്ച് അവർക്ക് ഈ ബിസിനസ്സിൽ പണം മാത്രമല്ല സമ്പാദിക്കാൻ പറ്റുന്നത്, അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഒരുപക്ഷെ ലൈഫിൽ പല ആളുകൾ ഒരു സ്റ്റേജിലൊന്നും വന്ന് സംസാരിക്കാൻ, ഈവൻ മൈക്ക് പോലും പിടിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് എടുക്കുന്ന രീതിയിലേക്ക് മാറിയ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രി. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരാളുടെ ലൈഫിൽ എന്ത് ചേഞ്ച് വരണമെങ്കിലും നമുക്കറിയാം അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പ്രീമിയം കാറിലേക്ക് ഒരു ലക്ഷ്യ കാറൊക്കെ നോക്കാൻ തന്നെ, അല്ലെങ്കിൽ അതിന് നേരെ ഒന്ന് കണ്ണോടിക്കാൻ പോലും ഒരു കോൺഫിഡൻസ് കൊടുത്തൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യണം, അത് ഷോ ഓഫ് ചെയ്യപ്പെടണം. മറ്റ് ഒരുപാട് സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളത് ചെയ്യണം. തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഷോ ഓഫ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഷോ ഓഫുകൾ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യരുത്. ഇപ്പോൾ നമുക്കറിയാം ഏതൊരു മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്കുണ്ടാവുന്ന അച്ചീവ്മെൻറ്റ്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടണം, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാർക്കറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ആ സമയങ്ങളിലാണ് പല ആളുകൾക്കും ഈ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുക. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കറിയാം പല പ്രൊഡക്റ്റുകളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ആളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതേ സമയത്ത് ഇല്ലാത്ത അച്ചീവ്മെൻറ്റ്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യരുത് എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടെന്ന് ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വരുന്ന ആളുകൾ നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രി ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ മോണിറ്ററി മെക്കാനിസം, അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് കിട്ടുന്നത്ര ടാക്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രയോ ഷോപ്പുകൾ റൺ ചെയ്യപ്പെടുന്നുണ്ട്, എത്രയോ ഷോപ്പുകളുണ്ട്. പക്ഷേ അത്തരം ഷോപ്പുകളിലെ എത്ര ഷോപ്പുകളിൽ കൃത്യമായിട്ട് ടാക്സ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്? പല സ്ഥലങ്ങളിലും തന്നെ നമ്മൾ മനസ്സിലാക്കി അറിയാം ഒരു 90% ഷോപ്പുകളിലും ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള വേലയല്ല നടക്കുന്നത്. ഒരുപാട് ടാക്സ് വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൃത്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാം, വർക്ക് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും അല്ലെങ്കിൽ സീരിയസ് ആയി വർക്ക് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടാക്സ് കട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് ഇതിലെ ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്തും അത് കൃത്യമായിട്ട് ടാക്സിൻ്റെ അണ്ടറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കൃത്യമായിട്ട് മോണിറ്ററി മെക്കാനിസം കൊണ്ടുവരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയെ കൂടുതലായി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. കാരണം ജനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പൊതു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറിന് പോലും അത് വലിയൊരു ഇതാണ്. അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടി നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് കൂടി നമ്മൾ കൊടുക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് മാത്രമല്ല രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക, ഇടനിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കാരണം ഒരു വലിയ വിഭാഗം ഇടനിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഡക്റ്റുകൾ മറ്റ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ഒരു സിംഹഭാഗം എമൗണ്ടും അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ആ ഇടനിലയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കൂടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത് തിരിച്ചറിയുക. ഈ ഒരു ഇൻഡസ്ട്രിയുടെ പവർ എന്താണെന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇതൊരു മോണിറ്ററി മെക്കാനിസം അതിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും
ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകൾ മാത്രമേ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് ചെയ്യൂ. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ചീപ്പ് പ്രോഡക്റ്റുകളുണ്ട്, വലിയ വലിയ കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകളുണ്ട്. പക്ഷേ അത്തരം പ്രോഡക്റ്റുകളൊക്കെ ലോ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണെങ്കിൽ ആ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊന്നും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ സെല്ല് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ എന്നാൽ മാർക്കറ്റ് റേറ്റിൽ കിട്ടുന്ന രീതിയിൽ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ഹെൽത്തിനുപരി ഏറ്റവും കൂടുതൽ ഹെൽത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക, അത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ഷോ ഓഫ് ചെയ്യുക, അതോടൊപ്പം ഇതിലെ വരുന്ന അച്ചീവ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, അച്ചീവ്മെൻറ്റ്സ് ഷോ ഓഫ് ചെയ്യുക, കൂടുതൽ ആളുകളെ ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും വരുന്ന ആളുകൾ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് ഗൂഗിളിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതൊരു പഠിപ്പിക്കുന്ന ഒരു പാഠ്യ വിഷയമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സീരിയസ്നെസ്സോട് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കോമാളി ചോദ്യങ്ങൾ, ഇതൊരു ഷോ ഓഫ് ബിസിനസ് അല്ലേ, നിങ്ങളുടെ ലീഡേഴ്സ് എന്തുകൊണ്ടാണ് കോട്ടിടുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണ്ടേ, അവരെയൊക്കെ ഇഗ്നോർ ചെയ്യുക. കാരണം വരുന്ന ആളുകളിൽ അവരൊക്കെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരും, ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മാറാൻ പോകുന്ന ഇന്ന് ഇൻഡസ്ട്രിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ വരുന്ന ആളുകളിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ്, അരുൺ സത്യൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ.